ജനമൈത്രി പോലീസ് എന്ന വാക്കിന്റെ അർത്ഥവുമാഴും ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷന്റെ 47 വാർഷികാഘോഷം സമാപിച്ചു. വലിയ ജനകീയ പങ്കാളിത്തത്തോടെ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതൊരു കല്യാണ വീടല്ല, ഒരു പോലീസ് സ്റ്റേഷനാണ്. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു കാലം ഇനി സ്റ്റേഷനു മറക്കാം. 47 വർഷം പൂർത്തീകരിക്കുന്ന ചങ്ങരംകുളം സ്റ്റേഷൻ ഇനി ആരുടെയും കണ്ണിന് കുളിർമയേകുന്ന രീതിയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ടൈൽക്കട്ടകൾ പാകിയ നിലവും പൂന്തോട്ടവും പാർക്കിംഗ് ഗ്രൗണ്ടും സന്ദർശകർക്ക് ഇരിക്കാനായി ആധുനിക രീതിയിലുള്ള ഇരിപ്പിട സൗകര്യവും ഒപ്പം ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേക പരിഗണനയും നാടിനോടും നാട്ടുകാരോടും അത്രമേൽ സൗഹൃദം പുലർത്തുന്ന സ്റ്റേഷനെ ഈ നിലയിലെത്തിച്ചത് സ്റ്റേഷനിലെ പോലീസുകാരും സന്നദ്ധ പ്രവർത്തകരും വ്യക്തികളുമാണ്. 47 വർഷത്തിനിടയിൽ ഇടക്കുണ്ടായ വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിട പറഞ്ഞ നഷ്ടപ്പെട്ട പേരും പ്രതാവും വീണ്ടെടുക്കാനും പോലീസിന് ജനകീയ മുഖം നൽകാനുമാണ് ചങ്ങരംകുളം പോലീസ് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം വാർഷികാഘോഷവും കുടുംബ സംഗമവും സ്റ്റേഷനിൽ വെച്ച് നടത്തിയത്. ആഘോഷ പരിപാടികൾ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് വി കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു. തിരൂർ DYSP സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. പ്രമുഖ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചങ്ങരംകുളം സ്റ്റേഷനിൽ ജോലി ചെയ്ത് വിരമിച്ച ഉദ്യോഗസ്ഥരും സേനാംഗങ്ങളും കുടുംബത്തോടൊപ്പമാണ് ചടങ്ങിനെത്തിയത്. കലാ സാംസ്കാരിക സേവന സന്നദ്ധ രംഗത്ത് മികവ് പുലർത്തിയ വ്യക്തികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രളയകാല മാതൃകാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഇൻസ്പെക്ടർ ബഷീറിനെയും SI മനോജ് കുമാറിനെയും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ ചങ്ങരംകുളം സ്റ്റേഷൻ യൂണിറ്റ് ആദരിച്ചു. കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നറിയപ്പെടുന്ന ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബഷീർ സി ചിറക്കൽ ഗാനങ്ങൾ ആലപിച്ചത് സദസ്സിൽ ഏറെ കൈയടി നേടി. ഇൻസ്പെക്ടർ വേദിയിൽ നിറസാന്നിധ്യമായിരിക്കെ SI TD മനോജ് കുമാർ അതിഥികളെ സ്നേഹപൂർവ്വം വരവേച്ച് കാണികൾക്കൊപ്പം സമയം ചെലവഴിച്ചത് പൊതുജനങ്ങൾക്കിടയിലേറെ പ്രശംസ നേടി. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ എടപ്പാൾ വിഷ്ണു സംഘം അവതരിപ്പിച്ച ഗാനസന്ധ്യയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.